നമസ്കാരം, തേർഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. സായ് കൃഷ്ണയുടെ പണി ഏറ്റു, ജാസ്മിൻ ഗെയിമിലില്ല. അതേസമയം ഗബ്രിയോട് രക്ഷപ്പെട്ടു എന്ന മട്ടിലുള്ള ശ്രമവും ഉണ്ട്. സായ് നടത്തിയത് കൃത്യമായ ഗെയിം പ്ലാൻ ആണെന്നും പുറത്തെ കാര്യം ഹൗസിനുള്ളിൽ നിന്ന് പറഞ്ഞ് ജാസ്മിനെ മനഃപൂർവ്വം ഡൗൺ ആക്കുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായി എത്തിയ സായ് കൃഷ്ണ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ മത്സരാർത്ഥികളോട് വെളിപ്പെടുത്തിയത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ജാസ്മിനോടായിരുന്നു സായ് കൃഷ്ണ പുറത്തെ പ്രേക്ഷക പ്രതികരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ബിഗ് ബോസ് അടക്കം സായ് കൃഷ്ണയെ താക്കീത് ചെയ്തിരുന്നു. ഇതോടെ പുറത്തുനിന്ന് ഗെയിം കണ്ടുപോയിട്ടും സായ് ജാസ്മിനെ പൊളിക്കാതെ എന്തുകൊണ്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സഹായിക്കുന്നു എന്നായിരുന്നു ചിലർ ഉയർത്തിയ ചോദ്യം. എന്നാൽ ഇപ്പോഴിതാ അത് സായിയുടെ കൃത്യമായ ഗെയിം പ്ലാൻ ആണെന്നും അത് ഫലിച്ചു തുടങ്ങിയെന്നും പറയുകയാണ് ഒരു ആരാധകൻ. ആരാധകന്റെ കുറിപ്പ് ഇങ്ങനെ: സായ് ലൈവിൽ അർജുനോടും അപ്സരയോടും രണ്ട് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ഒന്ന്, ഇപ്പോഴുള്ള പവർ ടീമിനെ തന്നെ നിലനിർത്താനായിരുന്നു എന്റെ പ്ലാൻ, കാരണം അടുത്ത ആഴ്ചയൊക്കെ നല്ല അടി വന്നേനെ. ഇനി വരുന്ന പവർ ടീം ചെയ്യാൻ പറയുന്ന ജോലിയൊക്കെ അങ്ങ് ചെയ്തേക്കണം, കണ്ടന്റ് കൊടുക്കരുത് അവർക്ക്. ഞാനാണെങ്കിൽ പറയുന്ന എല്ലാ ജോലിയും ചെയ്യും. രണ്ട്, ജിൻഡോയെ ക്യാപ്റ്റനാക്കണം. ജിൻഡോയെ ക്യാപ്റ്റനാക്കണം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ഒരു തലവേദന പിടിച്ച പണിയാണ്. സ്വയം ബ്രേക്ക് ആവാനും മറ്റുള്ളവർക്ക് ക്യാപ്റ്റനെ വെറുക്കാനും ഒരുപാട് അവസരം കിട്ടും എന്ന ചിന്തയിലാണ്. പക്ഷേ ജിൻഡോയുടെ കാര്യത്തിൽ അത് വർക്കൗട്ട് ആവില്ല. ജിൻഡോ സ്വയം ബ്രേക്ക് ആവില്ല, ചിലപ്പോൾ ഒന്ന് കരയുമായിരിക്കും. അത് കഴിഞ്ഞാൽ ആൾ പൂർവാധികം സ്ട്രോങ് ആയി തിരിച്ചു വരും. ഇനി ക്യാപ്റ്റൻസി കാരണം വീട്ടുകാർ ജിൻഡോയ്ക്കെതിരായാൽ ജിൻഡോയ്ക്ക് വേണ്ടതും അതുതന്നെയാണ്. അതുകൊണ്ട് സായിയുടെ പ്ലാൻ അനുസരിച്ച് ജിൻഡോയെ ക്യാപ്റ്റനാക്കിയാൽ ജിൻഡോ സ്കോർ ചെയ്യുകയുള്ളൂ. എല്ലാവരും പറയുന്ന പോലെ സായി ഒരു മോശം പ്ലെയർ അല്ല. പുറത്തെ കാര്യങ്ങൾ വന്നു പറഞ്ഞതിൽ ആദ്യം എനിക്കും ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ അത് ജാസ്മിനെ ഡൗൺ ആക്കാൻ മനഃപൂർവ്വം പറഞ്ഞതായാണ് ഇപ്പോൾ തോന്നുന്നത്. അതിനുശേഷം ജാസ്മിൻ ഗെയിമിലില്ല. ഫുൾ ടൈം പുറത്തെ നെഗറ്റീവ് മാറ്റാൻ കണ്ണീർ പരമ്പരയാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നൈസായിട്ട് ഗബ്രിയോട് നീ പോയി രക്ഷപ്പെട്ടോ, നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും എന്ന ലൈനുള്ള ഒരു അയൺ വുമൺ ആവാനുള്ള ശ്രമവും ഉണ്ട്. കാത്തിരുന്ന് കാണാം സായിയുടെ കളികൾ. ഇത്രയും പറഞ്ഞാണ് ആരാധകൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.